ആവശ്യം നടത്തി തരാതിരിക്കുമോ? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആര്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വാക്യം കാണാപ്പാടം പഠിക്കണം. എപ്പോഴെങ്കിലും സഹിക്കാൻ മേലാത്ത വിഷമം വരുമ്പോ ഈ വാക്യം 10 പ്രാവശ്യം പറഞ്ഞു നോക്കണം. പറ്റിയില്ലെങ്കിൽ ഞാൻ പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കാര്യം പറയാം. മെഡിസിൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ച് ബാംഗ്ലൂരാണ്. പരീക്ഷയുടെ സമയമാകുമ്പോഴത്തേനും ഭയങ്കര ടെൻഷനാണ്. ഞാൻ പറഞ്ഞു, ഒരു നീ പഠിത്തം അവിടെ നിർത്തം, ഒരു പേപ്പർ എടുത്തിട്ട് ഈ വാക്യം 150 പ്രാവശ്യം കൊണ്ട് എഴുതാൻ പറഞ്ഞു. അതെന്നെ സൈക്കോളജിയ, വെറുതെ വാക്യം ഒന്ന് പഠിച്ചോട്ടെന്ന് ഓർത്താണ്. 150 എഴുതിയില്ല, 50 ആയപ്പോ പറഞ്ഞു എന്റെ പ്രശ്നം നിർത്തി, ഇനി എഴുതണമെന്ന്. ഇനി എഴുതണ്ട, നിർത്തിക്കോ. എഴുതുന്നതിനകത്ത് വല്ല കാര്യമുണ്ടോ? എഴുതുന്നതിനകത്ത് കാര്യമുണ്ട്. കടലാസിൽ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങളുടെ അകത്തും അത് എഴുതും. നിങ്ങളുടെ അകത്ത് അത് അറിയാതെ റെക്കോർഡ് ചെയ്യപ്പെടും. അതുകൊണ്ടല്ലേ ടീച്ചേഴ്സ് പറയുന്നത് മനസ്സിലാകാത്ത പാഠങ്ങൾ ഇമ്പോസിഷൻ എഴുതാൻ പറയുന്നത്. 10 പ്രാവശ്യം എഴുതുമ്പോൾ മനസ്സിൽ കയറുമെന്നല്ലേ എന്റെ അർത്ഥം? അത് എഴുതിയ എഴുതി നോക്ക്, വ്യത്യാസം വരും. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? ദൈവം എനിക്ക് അനുകൂലമാണെന്ന് 1000 പ്രാവശ്യം പറയുമ്പോ എന്ത് ചെയ്യുന്നറിയോ? സംഭവിക്കുന്നറിയോ? പിശാച് പതുക്കെ പുറത്തേക്ക് ഇറങ്ങും. പിശാച് പതുക്കെ പടി വിട്ട് പുറത്തിറങ്ങും, വീട് വിട്ട് പുറത്തിറങ്ങും, കോമ്പൗണ്ട് വിട്ട് പുറത്തിറങ്ങും. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്. പക്ഷെ ഒരു ചോദ്യം, ഈ ആക്കൂട്ടത്തിന് ഇടയിൽ നീ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ നിനക്ക് ഉറപ്പുണ്ടോ ദൈവം നിനക്ക് അനുകൂലമാണെന്ന്? ദൈവം നിനക്ക് അനുകൂലമാണെന്ന് ഉറപ്പുണ്ടോ? സ്തോത്രം. പിശാച് പറയും, ദൈവം നിനക്ക് അനുകൂലമല്ല. ദൈവം നിനക്ക് അനുകൂലമാണ്, ഇങ്ങനെ വരുമോ? ദൈവം നിനക്ക് അനുകൂലമാണ്, ഇങ്ങനെ വരുമോ? ദൈവം നിനക്ക് അനുകൂലമാണെങ്കിൽ ഇങ്ങനെ വരുമോ? അങ്ങനെ വരുമോ? ഇങ്ങനെ വരുമോ? അങ്ങനെ വരുമോ? മറുപടി, അങ്ങനെ ഇങ്ങനെ വരുന്ന നോക്കിയിട്ടല്ല അനുകൂലം തീരുമാനിക്കുന്നത്. ദൈവം തന്റെ പുത്രനെ കുരിശിൽ മരിക്കാൻ അനുവദിച്ചത് അവർ യേശുവിനെ കുരിശിൽ മരിക്കുവാൻ പിതാവായ ദൈവം അനുവദിച്ചതിനാൽ അതിന്റെ അർത്ഥം ദൈവം എനിക്ക് അനുകൂലമാണെന്നാണ്. പക്ഷേ വീണ്ടും ചോദ്യം, ദൈവം ആർക്കാണ് അനുകൂലം? അവിടെയാണ് യേശു മരിച്ചത് എനിക്ക് വേണ്ടിയാണെന്ന് നീ ക്ലെയിം ചെയ്താൽ ദൈവം നിനക്ക് അനുകൂലമാണ്. യേശുവിന്റെ മരണം അത് എനിക്ക് വേണ്ടി മാത്രം. ഈ ഭൂമി വേറെ, ഞാനൊരു യുക്തി ചോദിക്കട്ടെ, ഭൂമിയിൽ ആരും വിശ്വസിച്ചില്ല, നീ മാത്രമേ വിശ്വസിച്ചുള്ളൂ എങ്കിൽ ദൈവം തന്നെ നിയമം മാറ്റുമോ? ഇല്ല. ആ ഒരുത്തൻ രക്ഷിക്കപ്പെടും, ആ ഒരുത്തൻ രക്ഷിക്കപ്പെടും. പ്രൈസ് ദ ലോർഡ്. ആ ഒരുത്തൻ രക്ഷിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ ഒരു വലിയ സത്യം ഇവിടെ വെളിപ്പെടുക, അത് ഏറ്റെടുക്കുന്നവർക്ക് ദൈവം അനുകൂലമാണ്. ാതിരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അർപ്പിച്ചതെന്നാൽ അവനോട് കൂടെ സകലവും നിങ്ങൾക്ക് നൽകാതിരിക്കുമോ? സ്തോത്രം. അപ്പോൾ ദൈവാനുഗ്രഹം യേശുക്രിസ്തുവിൽ കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് പിതാവായ ദൈവം അയച്ചത് നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തം വരുത്തുവാനാണ്. യേശുവിന്റെ കുരിശു മരണം ഒരു യാദൃച്ഛിക സംഭവം അല്ലായിരുന്നു. യേശുവിന്റെ കുരിശു മരണം വളരെ മുന്നമേ നിശ്ചയിച്ചതും ദൈവത്തിന്റെ കൃത്യമായ പദ്ധതിയുടെ ഭാഗവുമായിരുന്നു. അതിനെ മാറ്റമില്ല, അത് മാറ്റാൻ പറ്റുകയുമില്ല. അങ്ങനെ ദൈവം തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ഈ ശാപകരമായ ഭൂമിയിലേക്ക് അയച്ചു. അവനിൽ വിശ്വസിക്കുന്ന ഏവരും നിത്യജീവൻ പ്രാപിക്കുവാന്നുള്ള ദൈവിക നിയമം സ്വർഗം പാസാക്കി. ഇത് വിശ്വസിച്ച് ഏറ്റെടുത്തവരെല്ലാം നിത്യജീവൻ പ്രാപിക്കുകയാണ്. ഇത് വിശ്വസിച്ച് ഏറ്റെടുത്തവരെല്ലാം
രക്ഷയുടെ സന്തോഷം അനുഭവിക്കുകയാണ്. ഇത് വിശ്വസിച്ച് ഏറ്റെടുത്തവരെല്ലാം ദൈവികമായ വിടുതൽ യഥാർത്ഥമായി അനുഭവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊരു സങ്കല്പമല്ല, ഇത് യാഥാർത്ഥ്യമാണ്. യേശു ക്രിസ്തുവിൽ ഒരുവൻ വിശ്വസിക്കുന്നതോടുകൂടെ അവന്റെ പാപത്തിന്റെ ശിക്ഷ മാറിപ്പോകുന്നു എന്നത് യാഥാർത്ഥ്യമാണ്, അത് നിയമമാണ്, അത് ദൈവിക കോടതി അംഗീകരിക്കുന്ന ലോയാണ്. അതുകൊണ്ട് സുവിശേഷം വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ആരുടെ ഔദാര്യമല്ല. സുവിശേഷം വിശ്വസിക്കുക എന്ന് പറയുന്നത് സ്വർഗം വെച്ച നിയമമാണ്. ഈ റൈറ്റ്, ഇത് നമ്മുടെ റൈറ്റാണ്. അത് നമ്മൾ അംഗീകരിച്ച് വിശ്വസിച്ചു കഴിയുമ്പോൾ നമ്മളോട് ആരും സഹതാപം കാണിക്കുകയല്ല, നാം ദൈവിക നിയമപ്രകാരം സ്വാതന്ത്ര്യം പ്രാപിക്കുകയാണ്. യേശുവിനെ അറിയുക, യേശുവിനെ അംഗീകരിക്കുക, ഇതാണ് അനുഗ്രഹത്തിനുള്ള ദൈവിക വഴി. അനുഗ്രഹത്തിനുള്ള ദൈവിക വഴി കർത്താവായ യേശുവിനെ അറിയേണ്ടതുപോലെ അറിയുക, മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുക. എത്ര പ്രാവശ്യം ഈ സത്യം അറിഞ്ഞാലും പിന്നെയും രക്ഷയുടെ നിർണയം എന്ന് പറയുന്ന സംഭവം ഇല്ലാതെ പലരും വിഷമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സ്നാനപ്പെട്ടവരുടെ ഇടയിലും ഞാനത് കണ്ടിട്ടുണ്ട്. ആ രക്ഷയുടെ ഉറപ്പ് അവർക്ക് വേണ്ടത് വണ്ണം ലഭിച്ചിട്ടില്ല. നിങ്ങൾ എന്തെങ്കിലും തെറ്റുകൾ പിന്നീട് ചെയ്തോ ചെയ്തില്ലയോ എന്നുള്ളതല്ല അതിന്റെ ബേസ്. നമ്മുടെ ജീവിതത്തിൽ പിന്നീട് വരുന്ന തെറ്റുകൾ അത് വേറൊരു ചാപ്റ്ററാണ്, അതിനും ട്രീറ്റ്മെന്റ് വേറെയാണ്, അതിന് ചികിത്സയുണ്ട്, അതിന് ശിക്ഷയുണ്ട്, അതിന് നടപടിയുണ്ട്, അത് വേറൊരു സംഭവമാണ്. എന്നാൽ യേശു ക്രിസ്തുവിൽ കൂടെയുള്ള പാപമോചനം, വീണ്ടെടുപ്പ്, രക്ഷാനിർണയം എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് നിയമസാധ്യതയുള്ളതാണ്, അത് ദൈവം അംഗീകരിച്ച പ്രമാണമാണ്. അതിന്റെ ഗൗരവം, അതിന്റെ വലിപ്പം അറിയുവാൻ തിരുവെഴുത്തിലൂടെ നാം പോകണം. റോമാലേഖനം അതിനെ കുറിച്ച് മാത്രമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. റോമാലേഖനം 3-ാം അധ്യായം 23-ാമത്തെ വാക്യം, ഒരു വ്യത്യാസവും ഇല്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഒരു വ്യത്യാസവും ഇല്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഇത് മനുഷ്യരുടെ മൊത്തമുള്ള ചിത്രമാണ്. ഒരു വ്യത്യാസവുമില്ല, എല്ലാ മനുഷ്യരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അടുത്ത വാക്യം, അവന്റെ കൃപയാൽ യേശുക്രിസ്തുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിട്ടാണ് നാം നീതീകരിക്കപ്പെടുന്നത്. എല്ലാ മനുഷ്യരും പാപി എന്ന സത്യം ഒന്നാമത് അംഗീകരിക്കുക. അവിടെ അടുത്ത വഴി ദൈവം തുറക്കുകയാണ്, അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിന്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായ അത്രേ നാം നീതീകരിക്കപ്പെടുന്നത്. യേശു ക്രിസ്തുവിൽ കൂടെ സൗജന്യമായ നീതീകരണമാണ് അടുത്ത വാക്യം നമ്മോട് പറയുന്നത്. അതിന്റെ അടുത്ത വാക്യം നോക്കി, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് വേറൊന്നുമില്ല, വേറെ ഒരു വ്യവസ്ഥയില്ല, സ്നാനവും അവിടെ ഇല്ല. സ്നാനത്തിന്റെ ഇമ്പോർട്ടൻസ് കൂട്ടാൻ വേണ്ടി സ്നാനത്തിലൂടെയാണ് രക്ഷ എന്ന് പഠിപ്പിക്കുന്നവർക്ക് തിരുവെഴുത്ത് അറിയില്ല. സുവിശേഷത്തിന്റെ പവർ അവർ കുറച്ചു കളയുകയാണ്. അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നവരുണ്ട്. ഭൂമിയിൽ ഒരു വെള്ളത്തിലും മനുഷ്യന്റെ ആത്മാവിനെ തൊടാൻ പറ്റുകയില്ല. മനുഷ്യന്റെ ആത്മാവിനെ തൊടുന്നത്